ഹലോ, നമ്മുടെ അടുത്ത കോഓപ്പറേഷൻ സെക്കൻഡ് പേപ്പറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതേവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പറയാൻ പോണത്. കാരണം നമ്മളെ സംസ്ഥാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ. 1904 Act, 1912 Act എന്ന് പറയുന്ന രണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് കുറേയേറെ കാലം അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റൂളിംഗ് ടൈമിലാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകളെല്ലാം തന്നെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷേഴ്സിന് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഫാർമേഴ്സിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് സഫർ ചെയ്യുന്നതായിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാതെയാണ് അവര് പല ആക്ടുകളും പാസാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1904 Act വന്നതോടുകൂടിയിട്ടാണ്. അതിനുശേഷം അതിനുണ്ടായിരുന്ന കുറേയേറെ ഡിഫക്റ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1912 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പൊ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പാസാക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകളുണ്ട്. അങ്ങനെ കേരളത്തിൽ യൂസ് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969, 15 May 1969 ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ആൻഡ് അക്കോർഡിംഗ് ടു വിച്ച് ദി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ് എ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടു റെഗുലേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആ രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റാണ്, സ്റ്റേറ്റ് ഗവൺമെന്റാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ ഉദ്യോഗസ്ഥനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന്, അതേപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നതിന്, രജിസ്റ്റർ ചെയ്യുന്നതിന്, ലിക്വിഡേറ്റ് ചെയ്യുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇനി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969, 15 May 1969 ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ബ്രിട്ടീഷേഴ്സിന്റെ റൂളിംഗ് ടൈമില് ഇപ്പോഴത്തെ കേരള പ്രോവിൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഭാഗങ്ങളെ 3 ഡിഫറെന്റ് പ്രോവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഓരോ പ്രോവിൻസിനും പ്രത്യേകം പ്രത്യേകമായിട്ട് ആക്ട് പാസാക്കാനുള്ള പെർമിഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ പ്രകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1925 ആദ്യമായിട്ട് ബോംബെ പ്രൊവിൻഷ്യൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസാക്കി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മൊത്തം സ്ഥലത്തിന് 3 ഡിഫറെന്റ് പ്രോവിൻസ് ആയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് ട്രാവൻകൂർ പ്രോവിൻസ്, സെക്കൻഡ് ഈസ് കൊച്ചിൻ പ്രോവിൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് മദ്രാസ് പ്രോവിൻസ്. മലബാർ ഏരിയ ഉൾപ്പെടുന്നതായിട്ടുള്ള മദ്രാസ് പ്രൊവിൻസ്. അപ്പൊ ട്രാവൻകൂർ പ്രൊവിൻസ്, കൊച്ചിൻ പ്രൊവിൻസ് ആൻഡ് ദി മലബാർ ഏരിയ ഉൾപ്പെടുന്ന മദ്രാസ് പ്രൊവിൻസ്, അങ്ങനെ 3 പാർട്ടായിട്ട് ഇപ്പോഴത്തെ കേരള സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രൊവിൻസിനും പ്രത്യേകമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടായിരുന്നു. ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്
കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന മൂന്ന് ആക്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടും മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന വേറൊരു ആക്ടും കൂടിയാണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നത് വരെ ഈ കേരളത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള പ്രദേശങ്ങളില് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരേ സംസ്ഥാനത്ത് തന്നെ പല കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകൾ നിലനിൽക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കൊച്ചിൻ ഏരിയയിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരു റൂള്, മദ്രാസ് ഏരിയ എന്നുവെച്ചാൽ മലബാർ, നമ്മളുടെ മലബാർ ഏരിയയിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേറെ ഒരു റൂള് എന്ന് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എല്ലാ ആക്ടുകളിലും പറഞ്ഞിട്ടുള്ള നല്ല വശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യം വരുന്ന അഡീഷൻസ് ചേർത്തുകൊണ്ട് പാസ്സാക്കിയിട്ടുള്ള ആക്ടാണ് 1969 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പൊ ആദ്യം കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഇപ്പൊ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ആക്ട് ഉണ്ടായിരുന്നു. ഒന്ന് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മറ്റൊന്ന് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൂടെ ഒന്നിച്ചാക്കി. അപ്പൊ അതിനുശേഷം പിന്നെ നിലവിലുണ്ടായിരുന്നത് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും അതേപോലെ തന്നെ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും. ഇപ്പൊ 1969 കേരള സംസ്ഥാനം രൂപീകൃത 1947 കേരള സംസ്ഥാന സോറി 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഗവൺമെന്റ് ടുക്ക് ദ എഫർട്ട് ടു യൂണിഫൈ അമെൻഡ് ആൻഡ് മോഡിഫൈ ദ ലോ റിലേറ്റിംഗ് ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. പല ഭാഗങ്ങളിലായിട്ട് നിലനിൽക്കുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകളെയും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഒരൊറ്റ ആക്ടാക്കി പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള എഫർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ളത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 1904 ആക്ട് 1912 ആക്ടും ആണ്. പിന്നെ ഈ പറഞ്ഞ മൂന്ന് ആക്ടിലുള്ള നല്ല നല്ല വശങ്ങളെ ഉൾക്കൊള്ളിച്ചു ഇതിലൊന്നുമില്ലാത്ത പുതിയ കുറെ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് പാസ്സാക്കിയിട്ടുള്ളത്. അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് യൂണിഫൈ ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. എല്ലാ പല പല ആക്ടുകളായിട്ട് നിലനിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ട് എല്ലാത്തിനെയും കൂടെ ഏകോപിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ തത്വങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ശൃംഖല ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ആൻ ഓർഡർലി ഡെവലപ്മെന്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. എവിടെ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിലും എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തിലും ഒരു ഐക്യരൂപ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ളതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ടു പ്രൊവൈഡ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ് ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ്. എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും സമാന സ്വഭാവമുള്ള അല്ലെങ്കിൽ സമാന തത്വങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്, ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടേതായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് പറയുന്ന പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് എ ഡെമോക്രാറ്റിക്
ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് തേർഡിലി കൺസോളിഡേറ്റ് യൂണിഫൈ ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ട് ഉണ്ടായിരുന്നു പിന്നെ അതിനെ രണ്ടാക്കി അതിനുശേഷം ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ ആക്ട് ആക്കിയിട്ട് കേരള സംസ്ഥാനത്തിലെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാധകമാക്കുക എന്നുള്ളതാണ് അതിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് കൺസോളിഡേറ്റ് യൂണിഫൈ ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാല് ഒരു സംസ്ഥാനത്തെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പൊതുവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിയമം എന്നുള്ള രൂപത്തിലാണ് അതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്ന് നല്ല വശങ്ങൾ ഉൾക്കൊള്ളിച്ച് അതിനു പുറമെ ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസാക്കിയിട്ടുള്ളത് വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15th May 1969. ഇനി പറയാൻ പോണത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് മാത്രം കാണാവുന്ന ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളാണ് പറയുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969 ഫസ്റ്റ് വൺ ഈസ് ക്രിയേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് യൂണിയൻ അതേപോലെ ഒരാഴ്ചയിലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഇൻ കേരള ദർ ആർ ടു കോഓപ്പറേറ്റീവ് യൂണിയൻസ് നെയ്മലി സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 88 and 89 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് സെക്ഷൻസ് റൂൾസും ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ഓരോ സെക്ഷൻസ് ആണ് ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നത് ഇനി അടുത്ത ചാപ്റ്ററുകളിൽ അങ്ങനെയാണ് നമ്മൾ പറയാൻ പോണത് അപ്പൊ പറഞ്ഞത് കോഓപ്പറേറ്റീവ് യൂണിയൻ സെക്ഷൻ 88 സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സെക്ഷൻ 89 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു HDC JDC എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എംപ്ലോയീസ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതിനാവശ്യം വരുന്നതായിട്ടുള്ള സിലബസ് പ്രിപ്പയർ ചെയ്യുക എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക സഹകരണ ജേർണലുകൾ പബ്ലിഷ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടീസ് അണ്ടർടേക്ക് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് അതാത് പ്രദേശത്തുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു താലൂക്കിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഉന്നതിക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള സഹകരണ സെമിനാറുകള് കോൺഫറൻസുകള് സഹകരണ വാരാഘോഷം നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പൊ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെയും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 81 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദാറ്റ് ഈസ് ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മാൻമെയ്ഡ് സൊസൈറ്റീസ് and that is why there are wide chances for conflict in the cooperative societies manushya nirmithamana കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം സംവാദങ്ങൾ ഉണ്ടാവാം തർക്കങ്ങൾ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇത്തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള രൂപത്തിൽ സെക്ഷൻ 81 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ 1904 ആക്ടും 12 ആക്ടും പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടുകളും ഒക്കെ നിലനിൽക്കുന്ന സമയത്തും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അത് എങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ആശയം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ അതേവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ
സെക്ഷൻ 81 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മറ്റ് കോടതിയിൽ കൊടുത്തിട്ട് തീർപ്പാകാതെ വരുന്ന കേസുകള് ആദ്യമായിട്ട് ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങള്, അത് എംപ്ലോയീസിനെ സംബന്ധിച്ചാവാം, പ്രോപ്പർട്ടി സംബന്ധിച്ചാവാം, മാനേജ്മെന്റ് സംബന്ധിച്ചാവാം, എന്താണെങ്കിലും അത്തരത്തിലുണ്ടാകുന്ന തർക്കങ്ങളെ പരിഹരിക്കുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള രൂപത്തില് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 81 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ. ഇനി മൂന്നാമത്തത് അപ്പോയിന്റ്മെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ്. അപ്പോയിന്റ്മെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് സെക്ഷൻ 80 എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാലം വരെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ പേയ്മെന്റ് സംബന്ധിക്കുന്ന കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർവചനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞു എവിടെയെങ്കിലും താമസിക്കുന്ന ഏതെങ്കിലും 10 ആൾക്കാരുണ്ടെങ്കിൽ സൊസൈറ്റി രൂപീകരിക്കാം, അതിലെ കുറെ ആൾക്കാർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജോലിക്കാരായിട്ട് ജോലി ചെയ്യുന്നു എന്നല്ലാതെ എന്തായിരിക്കണം അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, ഏത് പോസ്റ്റിലാണ് അവർ അപ്പോയിന്റ് ചെയ്യേണ്ടത്, ഏത് സ്കെയിൽ ഓഫ് പേ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അവരുടെ മറ്റ് സർവീസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതൊന്നും ഒരാഴ്ചയിലും അതേവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 80 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ യോഗ്യതകൾ സംബന്ധിച്ചും ശമ്പളം സംബന്ധിച്ചും അവരുടെ മറ്റ് സേവന സംബന്ധമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സെക്ഷൻ 80 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് ഈ ആക്ടിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്, അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരുടെ മൊറാലിറ്റി അല്ലെങ്കിൽ ജോലിയോടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു അപ്രോച്ച് വികസിപ്പിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ അവരവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെക്ഷൻ 80 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ജീവനക്കാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവർക്ക് കുറെ കൂടി നല്ല ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്ഷൻ 80 എന്ന് പറയുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോയിന്റ്മെന്റിന് എത്ര പ്രായം വരെയാവാം, റിട്ടയർമെന്റ് ഏത് ഏജിലാണ്, ഓരോ പോസ്റ്റിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറി എങ്ങനെയായിരിക്കണം, അവരുടെ മറ്റ് സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സെക്ഷൻ 80 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി അടുത്തത് നാലാമത്തത് പീനൽ പ്രൊവിഷൻ കോൾഡ് സർചാർജ്. പീനൽ പ്രൊവിഷൻ, അതിന് പറയുന്ന പേരാണ് സർചാർജ്. സർചാർജ് എന്ന് പറഞ്ഞാല് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നും പല വിധത്തിലുള്ള വീഴ്ചകളും വരാം. അപ്പൊ നമ്മള് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും പല ബാങ്കുകളിലും സ്വർണ്ണ ഫണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് മുക്കുവണ്ടം മണയം വെച്ചിട്ട് ലോൺ വാങ്ങിച്ചു, ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരുടെ പേരിലൊക്കെ ലോൺ എഴുതിയിട്ട് സെക്രട്ടറിയും അവിടെ ജോലി ചെയ്യുന്ന വേറെ ആൾക്കാരും കൂടി ആ ഫണ്ട് തിരിമറി ചെയ്തു. ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ 110,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പൂജ്യം കൂടി ആഡ് ചെയ്തിട്ട് 100,000 രൂപയാക്കി. ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള തിരിമറികളും പല വിധത്തിലുള്ള ഫണ്ട് മിസ് അപ്രോപ്രിയേഷൻ, മാൽ പ്രാക്ടീസസ്, അതേപോലെ ചില ആൾക്കാർക്ക് അനാവശ്യമായിട്ട് അവരുടെ പ്രമോഷൻ തടഞ്ഞു വെക്കുക, അവർക്ക് കൊടുക്കാനുള്ള ഇൻക്രിമെന്റ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാവാം. അപ്പൊ കറപ്ഷൻ, മാൽ പ്രാക്ടീസസ്, മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ജോലി സംബന്ധമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആദ്യമായിട്ട് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പീനൽ പ്രൊവിഷന്റെ പേരാണ് സർചാർജ് അക്കോർഡിംഗ് ടു സെക്ഷൻ 68 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പൊ മാൽ പ്രാക്ടീസസ്, മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, കറപ്ഷൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ ഏത് വിധത്തിലാണ് ശിക്ഷിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷനാണ് പീനൽ പ്രൊവിഷൻ കോൾഡ് സർചാർജ്. ഇനി നെക്സ്റ്റ്
അടുത്ത പ്രൊവിഷൻ ചെക്ക് ഓൺ ബോഗസ് സൊസൈറ്റീസ് ചെക്ക് ഓൺ ബോഗസ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 62 ബി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 62 ബി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെയ്സ് ദാറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് പ്രസന്റ് ദേർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എ മിനിമം ഓഫ് 25% ബിലോങ്ങിംഗ് ടു ഡിഫറെന്റ് ഫാമിലീസ് ഞാൻ നേരത്തെ പറഞ്ഞു 1904 ആക്ട് അനുസരിച്ചാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാനായിട്ട് ആകെ കൂടി 10 ആൾക്കാരുണ്ടായാൽ മതി പക്ഷെ ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദർ ഷുഡ് ബി എ മിനിമം ഓഫ് 25% ബിലോങ്ങിംഗ് ടു ഡിഫറെന്റ് ഫാമിലീസ് വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെടുന്ന മിനിമം 25 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ വെറുതെ എവിടുന്നെങ്കിലും 8-ഓ 10-ഓ ആൾക്കാരെ തട്ടിക്കൂട്ടിയിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുള്ളത് അതാണ് ചെക്ക് ഓൺ ബോഗസ് സൊസൈറ്റീസ് 25 ആൾക്കാരുണ്ടാവണം ആ 25 ആൾക്കാര് വ്യത്യസ്ത കുടുംബങ്ങളിൽ പെടുന്ന ആൾക്കാരായിരിക്കണം ഇനി ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്വഭാവ സവിശേഷതയ്ക്ക് അനുസരിച്ചായിരിക്കണം ആളുകൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ SC ST കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 25 ആൾക്കാര് ആ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ തന്നെ ആയിരിക്കണം വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 25 ആൾക്കാരും ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം അപ്പൊ ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സവിശേഷത അനുസരിച്ച് ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 25 ആൾക്കാര് 25 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ വെറുതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻ 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത് അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി നമ്മള് ഇതിന്റെ മുമ്പേ ഉള്ള ആക്ടുകളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു ദർ ആർ ടു ടൈപ്പ് ഓഫ് ലയബിലിറ്റീസ് നെയ്മിലി ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി ബട്ട് ദി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സ്പെസിഫിക്കലി സ്റ്റേറ്റ്സ് ദാറ്റ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഇപ്പൊ രൂപീകരിക്കുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം അപ്പൊ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റിയുടെ ലയബിലിറ്റി ചിലപ്പോ ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവും അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവും ലിമിറ്റഡ് ലയബിലിറ്റിക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അൺലിമിറ്റഡ് ലയബിലിറ്റിക്ക് വേണമെങ്കിൽ മെമ്പർമാരുടെ പെർമിഷനോട് കൂടിയിട്ട് അതിനെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഒരു കാരണവശാലും ഒരു ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അതാണ് പ്രൊവിഷൻ പറയുന്നത് ഇപ്പോൾ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം അതിനു മുമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾ ആയിരുന്നു എങ്കിൽ അതിന് വേണമെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ പെർമിഷൻ പ്രകാരം അതിനെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലാതെ ഒരു കാരണവശാലും ഒരു ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആവാനായിട്ട് സാധിക്കില്ല അതാണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പ്രത്യേകമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കോഓപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഇൻക്ലൂഷൻ ഓഫ് സെക്ഷൻ 80 ഫോർ ദി അപ്പോയിന്റ്മെന്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പീനൽ പ്രൊവിഷൻ കോൾഡ് സർചാർജ് അക്കോർഡിംഗ് ടു സെക്ഷൻ 68 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് then check on bogus societies by the inclusion of 25% belonging to different families as members of the cooperative society and finally cooperative societies can be constituted with limited liability only thank you